ധനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കൃത്യമായിട്ട് ഓഡിറ്റ് സർവീസ് നോക്കുമ്പോൾ ഒരാളുടെ കച്ചവടത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ഓഡിറ്റിനെ സ്പെഷ്യലൈസ് ചെയ്തൊരു സംവിധാനം എന്ന വലിയൊരു വിഭാഗം വരികയാണ്. അതുപോലെ ഇന്റലിജൻസും ഇൻസ്പെക്ഷനും വേണ്ടിയിട്ടുള്ള വേറെ ഒരു പ്രത്യേക വിഭാഗം വരും. അതുപോലെ ടാക്സ് പേയർ സർവീസ്, ടാക്സിന്റെ സംബന്ധിച്ചുള്ള രജിസ്ട്രേഷൻ, ഇതിന്റെ റിട്ടേൺ കൊടുക്കേണ്ടത്, ഇതിന്റെ നോട്ടീസ് അയക്കുന്നതൊക്കെ ടാക്സ് പേയർ സർവീസ്. ഇങ്ങനെ മൂന്നായിട്ട് വരും. നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളാണ് ഈ ബില്ല്, ഇതിന്റെ നോട്ടീസ് അയക്കുന്നതും അഡ്യൂഡിക്കേഷൻ തീരുമാനമൊക്കെ എടുക്കുന്നു ടാക്സ് സംബന്ധിച്ച്. ഇപ്പോൾ അങ്ങനെയല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓഡിറ്റ് വിഭാഗം നോക്കും, ബാക്കി സംവിധാനം അനുസരിച്ചിട്ട് ടാക്സ് പേയർ സർവീസ് നോക്കും. കുറച്ചുകൂടെ സുതാര്യമാവും കാര്യങ്ങളെന്നുള്ളതാണ് പ്രത്യേകത. ഇങ്ങനെ വരുമ്പോൾ ടാക്സിന്റെ ഇപ്പോൾ നമുക്ക് വരാനുള്ള ടാക്സ് കുറെ ഭാഗം വരുന്നില്ല എന്ന് തന്നെയാണ് വിഭാഗം, നമ്മുടെ വകുപ്പ് കണക്ക് കൂട്ടുന്നത്. ദേശീയ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഈ ജി എസ് ടി സംവിധാനത്തിനകത്ത് തന്നെ സ്റ്റേറ്റുകൾ ക്ലെയിം ചെയ്യാതെ ഓരോ വർഷവും 2-3 ലക്ഷം കോടി രൂപയൊക്കെ വരും. 2-3 ലക്ഷം കോടിയാണേ അവിടെ അൺക്ലെയിംഡ് ആയിട്ട് വരും. അത് പലപ്പോഴും കൃത്യമായിട്ടുള്ള ഇൻവേർട്ട് ഡ്യൂട്ടി സ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന സംവിധാനം വഴി സ്റ്റേറ്റുകളിലേക്ക് വരാത്തതിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഓരോ സംസ്ഥാനത്തുള്ള ചില കമ്പനികളും സ്ഥാപനങ്ങളും ഇത് ക്ലെയിം ചെയ്യാതെ വരുന്നതുകൊണ്ട് കിട്ടാതിരും. അപ്പോൾ സ്റ്റേറ്റിന് കിട്ടേണ്ട വരുമാനം പൂർണ്ണമായിട്ട് കേരളത്തിന് വരുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾ പലതവണ ജി എസ് ടി കൗൺസിലിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ചില കാര്യങ്ങളുണ്ട്. ഈ സംവിധാനത്തിന്റെ പ്രശ്നമാണ്. ഏതായാലും ഓഡിറ്റ് സംവിധാനം വരികയും നേരിട്ട് കൂടുതൽ പരിശോധനകൾ വരികയൊക്കെ ചെയ്യുമ്പോൾ ആളുകളെ വണ്ടി തടഞ്ഞു നിർത്തിയും മറ്റാതെ വരുന്ന സാധനം പിടിച്ചെടുത്തല്ലാതെ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് ഈ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ടാക്സ് വരുമാനം നന്നായി വർദ്ധിക്കാൻ പറ്റും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പം ഇതിന്റെ ഭാഗമായിട്ട് വലിയൊരു പുനഃസംഘടനയാണ്. ആ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇത് പറയുമ്പം ഈ 1960 മുതലോ ഉള്ള ഒരു ടാക്സ് ഘടനയിലാണ് വലിയ വ്യത്യാസം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറേ കാലമായിട്ട് ഈ പുനഃസംഘടനയെ സംബന്ധിച്ച് ഏറെ ചർച്ചകൾ വരുന്നത്. ഇപ്പോൾ റവന്യൂ ബോർഡ് എന്ന് പറയുന്ന എല്ലാ സർക്കാരുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റവന്യൂ ആണല്ലോ. റവന്യൂ ഭൂനികുതിയുണ്ട്, പണ്ടൊക്കെ ഭൂനികുതി വലുതാണ്, പിന്നെ സെയിൽ ടാക്സ് കാര്യമായിട്ട് വന്നു. അപ്പോൾ അന്നത്തെ കാലം മുതലുള്ള ഘടനയിലൊരു വലിയ മാറ്റമാണ് ഇങ്ങനെ മൂന്ന് വകുപ്പുകൾ. ഇപ്പോൾ ടാക്സ് പേയർ സർവീസ്, ഓഡിറ്റ്, ഇൻവെസ്റ്റിഗേഷനും ഇന്റലിജൻസും. അപ്പം ഈ സംവിധാനം വരുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ തന്നെ നമ്പറിൽ 24 പേരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആകെ 160 164 ആയി. അസിസ്റ്റന്റ് സെയിൽ ടാക്സ് ഓഫീസർമാരുടെ എണ്ണം 981 ആയിരുന്നു നേരത്തെ, അത് 1361 ആയി. 380 പോസ്റ്റ് വർദ്ധിപ്പിച്ചു. അത് റീസ്ട്രക്ചറിങ് ആണ്. ഈ ചില പോസ്റ്റ് വർദ്ധിപ്പിച്ചെന്ന് പറയുമ്പോൾ ക്ലറിക്കൽ, ഹെഡ് ക്ലർക്ക് ഇങ്ങനെയുള്ള ചില മേഖലകളിലൊക്കെ അതിൻ്റെ നമ്പർ വ്യത്യാസം വന്നിട്ടുണ്ട്. ആകെയതല്ല, പക്ഷേ ഈ നോട്ടീസ് കൊടുക്കണമെങ്കിലും ഇൻസ്പെക്ഷൻ നടത്തണമെങ്കിലും ഒരു ഓഫീസർ ലെവലിലുള്ള അസിസ്റ്റന്റ് സെയിൽ ടാക്സ് ഓഫീസർ തൊട്ടുള്ള ആളുകൾക്കാണ് അതിന് അധികാരമുള്ളൂ നിയമം അനുസരിച്ച് ഓഡിറ്റിനും മറ്റും. അപ്പം അങ്ങനെ സംവിധാനങ്ങളാക്കിയിട്ടുണ്ട്. 140 ഓഡിറ്റ് ടീംസ് ഉണ്ടാവും, നിരവധി ഇൻസ്പെക്ഷൻ വിങ്ങൾ മറ്റുണ്ടാവും. ഇത്തരം സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു സംവിധാനം, ഒരു വളരെ ശക്തമായിട്ടൊരു സംഗതിയായിട്ട് പോവാന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടേണ്ട അർഹമായ വരുമാനം വർദ്ധിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് സെക്രട്ടറി തലത്തിൽ താഴോട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്തുത്യർഹമായൊരു പ്രവർത്തനമാണ് ഈ ഘട്ടത്തിൽ നടത്തിയത് എന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളിത് നേരത്തെ ചർച്ചകളൊക്കെ നടത്തി, ജീവനക്കാരുടെ പൊതുവിലുള്ള കാര്യങ്ങളെപ്പറ്റി സ്റ്റഡി നടത്തി, ചർച്ച നടത്തി, എല്ലാം വെച്ചിട്ട് തീരുമാനമെടുത്ത് January 10 ഈ കാര്യം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 10 ആ തീയതിക്കകം തന്നെ അനുസരിച്ച് തന്നെ ഇത്രയും ജീവനക്കാരെ, ഏകദേശം വലിയ നമ്പറാണ്, 4000 ജീവനക്കാരെ താഴെ വരെ എല്ലാ ഓഫീസുകളിലും ഉള്ള അത്ര ഓഫീസുകൾ പുതുതായിട്ട് വരണം. ഇത്ര ഓഫീസുകളിലേക്ക് ആളുകളെ ഡിപ്ലോ ചെയ്തു, ആളുകളെ എല്ലാം വിവിധ ചുമതലകൾ കൊടുത്ത് വളരെ കൃത്യമായ സമയത്ത് അത് നന്നായിട്ട് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ ചെയ്തു.